ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജൂലി. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. ഞാൻ കൃപാസനത്തിൽ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ 2019 മെയ്യിലാണ്. 2019 March 3 എൻ്റെ മമ്മി, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലുണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണേ എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് പ്രകാരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയില്ലായിരുന്നു. എനിക്കതിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഓവറി റിമൂവ് ചെയ്തിരുന്നു, ഓവേറിയൻ മാസം ഉണ്ടായിട്ട്. അത് കാരണം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2017 May ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 2017 May വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാകുമോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അവർ പറഞ്ഞു 6 വെയിറ്റ് ചെയ്യും, 8 വെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒന്നും ആയില്ല. പിന്നെ മമ്മി ഇവിടെ വന്ന് 2019 March 3 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകണേന്ന്. അതേസമയം ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറും ഇട്ടു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഞാൻ അറിയുന്നത് അവിടെയുള്ള വേറൊരു എൻ്റെ ഫ്രണ്ട് വഴിയാണ്. ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിലും ഞാനിട്ടത് അടുത്ത, അതായത് 2019 May ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടുന്നത്. 2020 May ആവുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു എൻ്റെയും പ്രാർത്ഥന. ദൈവം സഹായിച്ച് മമ്മി ഉടമ്പടി എടുത്തതിൻ്റെയും ഞങ്ങളുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി 2 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുകയും ഞങ്ങൾക്ക് 2020 March 25 ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രഗ്നൻസിയിലൂടെ അടുത്ത ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരുന്നു അത്രയും ടെൻഷന് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമോ എന്നുള്ളത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പ്ലാസിൻ്റെ പ്രിവ്യ എന്നുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് പ്ലാസിൻ്റെ ഏറ്റവും ലോ ലെവലായിരുന്നു. അത് കാരണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അതുകൂടാതെ എൻ്റെ 7 ചിക്കൻ പോക്സ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെയാണ് കടന്നു വന്നത്. എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ വഴിയും, ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടായാലും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ വഴിയും ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം 2 അതിനെല്ലാം പരിഹാരം ഞാൻ കണ്ടെത്തി. എനിക്ക് കിട്ടിയിരുന്നു മെഡിക്കൽ ലീവ്. ഡെലിവറി കഴിയുന്നിടം വരെ എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടി. 7-8 എനിക്കൊരു മെഡിക്കൽ ലീവ് കിട്ടി അവിടുന്ന്. പിന്നെ കോവിഡ് ടൈം ആയത് കാരണം ആരെയും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ മാത്രം, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം, ആരും ഒരു സഹായത്തിനില്ല. എന്തായാലും ദൈവം സഹായിച്ച് അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകി. 25 മാതാവിൻ്റെ ദിവസം തന്നെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് മാതാവ്, ദേവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൂടാതെ അടുത്ത 2020 August 1 ഞങ്ങളുടെ അടുത്ത കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഒന്ന് ആഗ്രഹിച്ചെടുത്ത ദൈവം ഞങ്ങൾക്ക് 2021 രണ്ട് കുഞ്ഞുങ്ങളെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ കുഞ്ഞിലും ഞങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതും പ്ലാസിൻ്റെ പ്രിവ്യൂ ആയിരുന്നു. അതും കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഞാൻ വീഴുകയും 8 വീഴുകയും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെയാണ് അതും കടന്നുപോയത്. എല്ലാത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞ് 2 വരെ സംസാരിക്കില്ലായിരുന്നു. അമ്മയും അപ്പാന്ന് പോലും വിളിക്കത്തില്ലായിരുന്നു. അതും ഞങ്ങൾ ഈ ലൈറ്റ് ക്യാൻഡിൽ വഴിയും എല്ലായിട്ട് ഞങ്ങൾ പ്രെയർ ചെയ്തു. കറക്റ്റ് അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് ആ പ്രെയർ ഇട്ട് 2 കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു റിപ്ലൈ ഞങ്ങൾക്ക് ദേവമാതാവ് ഞങ്ങൾക്ക് തന്നു. അതുകൂടാതെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദേവമാതാവ് വഴി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവം.